കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമായിട്ടും ട്രാൻസ്പറന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് തരാൻ പറ്റിയാൽ നന്നായി. തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ കഴിയുന്നതും വിശദമായിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇതിലൊരു പോയിന്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എൻഫോഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അത് വർദ്ധിപ്പിക്കുക. അതേസമയം തന്നെ എൻഫോഴ്സ് ചെയ്യാതെ അവരുടെ സഹകരണം കൊണ്ട് നടപ്പാക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളാണ് അതൊന്ന് പ്രോപ്പറായിട്ട് ഒരു കൊടുത്ത് ഉറപ്പാക്കേണ്ടത്. അങ്ങനെ അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് പഴയ സിറ്റുവേഷനിലേക്ക് ചെല്ലണം. 3% TPR സ്ഥിതിയിൽ എത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. അല്ല അതില് അത് അതൊരു ഈ രോഗത്തിന്റെ ആ നോക്കിക്കഴിഞ്ഞാൽ അതിന് അതില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം 1-4 സമയത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഇൻഫെക്ഷൻ എല്ലാവരും അറിഞ്ഞ് പുറത്തു വരുന്ന സമയമാണ് ഈ 10-11 എന്ന് പറയുന്നത്. 7 കഴിഞ്ഞാണ് അറിയുന്നത് ഇതിന്റെ സിംപ്റ്റം ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം സർജി വന്നിരിക്കുന്നത്. അതേസമയം അപ്പൊ അതുകൊണ്ട് മിക്കവാറും ആ അവസാനത്തെ ഒരാഴ്ചകളിലൊക്കെ വരുന്ന ഇൻ സർജ ആയിരിക്കും ഇപ്പൊ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോ കൺട്രോൾ ചെയ്താൽ ഇതിന്റെ എഫക്ട് അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയും. അപ്പൊ അത് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ടെസ്റ്റിംഗ് നടത്തി. അതേസമയം കുറയണമെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ ഇൻഫെക്റ്റഡ് ആയ ആളുകൾ നമ്മൾ മാറ്റി നിർത്തണം. ഈ ഇൻഫെക്റ്റഡ് ആയ ആളുകൾ കണ്ടുപിടിച്ച് അവർ പിന്നെയും ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ഇത് കുറയാൻ പോകുന്നില്ല, ഏറ്റവും വളരെ പെട്ടെന്ന് വർദ്ധിക്കും, എക്സ്പോണൻഷ്യൽ ആയിട്ടല്ലേ വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ടെസ്റ്റ് നടത്തി ഇൻഫെക്റ്റഡ് ആളുകൾ സ്വയം ക്വാറന്റൈനിൽ പോവുകയോ അല്ലെങ്കിൽ അവരെ കണ്ടുപിടിച്ച് എത്രയും വേഗം നമ്മൾ അവരെ ഈ പരത്തുനിന്ന് ഒഴിവാക്കുക ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കൺട്രോൾഡ്. അതാണ് നമ്മുടെ ശ്രമം. ഇല്ല, സർക്കാർ ഓഫീസുകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം മിക്കവാറും സർക്കാർ ഓഫീസിലെ ജീവനക്കാരെല്ലാം പല രീതിയിലൊക്കെ വാക്സിനേറ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് അവരെ അത്ര ഭയങ്കര ഒരു സ്പ്രെഡിങ് പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് അത് നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല ഇവിടെ ആ മേഖലയിൽ. പിന്നെയും കുറച്ചുകൂടെ ഉള്ളത് വാക്സിനേറ്റ് ചെയ്യപ്പെടാത്ത ഈ പ്രൈവറ്റ് മേഖലയിലുള്ള മുൻനിര ജീവനക്കാരാണ് ശരിക്കും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വ്യക്തികൾ. ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് ജിനോം സീക്വൻസിംഗ് ചെയ്ത സംസ്ഥാനം ഫസ്റ്റ് ആണ് നമ്മൾ. ഈ പൈലറ്റ് ചെയ്തു അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിൽ, അതിനുശേഷമേ മുഴുവൻ 14 ഡിസ്ട്രിക്റ്റിൽ ചെയ്തു. അപ്പോൾ നമ്മൾ ജിനോം സാമ്പിൾ ഇപ്പോഴും അയക്കുന്നുണ്ട്. ഇതുവരെ നമുക്ക് UK കിട്ടിയിട്ടുള്ള വേരിയൻറ്റ് പുറമേ നമ്മളെ ബ്രാസീൽ വേരിയൻറ്റോ സൗത്ത് ആഫ്രിക്ക വേരിയൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ കിട്ടുന്ന RT-PCR ജിനോം സാമ്പിൾ നമ്മൾ അത് വീണ്ടും അത് NIV പൂനെ ലാബോറട്ടറിക്ക് അയക്കുന്നുണ്ട്. സോ വി വിൽ കണ്ടിന്യൂ ആസ് അവർ എഫർട്ട്. ഇന്ന് ഇത് നമ്മുടെ എക്സ്പെർട്ട് കമ്മിറ്റിൻ്റെ ചെയർപേഴ്സൺ ഡോക്ടർ ഇക്ബാൽ സർ രണ്ട് ഒരു ശുപാർശ വെച്ചു. ഒന്ന്, ഇവിടെ സ്പൈക്ക് പ്രോട്ടീനിൻ്റെ പഠനം ഇവിടെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞു. സോ നമ്മൾ രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ബയോടെക്നോളജി അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവർ രണ്ടുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആ പഠനത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. ആ രീതിയിൽ നമ്മുടെ തീരുമാനം ഒന്ന് അത് ഒരു റിസർച്ച് ബേസ്ഡ് അത് എടുക്കാൻ നോക്കുന്നു.